തുറന്നു കൊടുത്താലേ മുലാളി ഇറങ്ങൂ. എങ്ങോട്ട് പോണു? നച്ചിക്കുഞ്ഞിനെ കാണാൻ. നച്ചിക്കുഞ്ഞ താനോ മാനവുമുള്ള മുസ്ലിം പ്രമാണിമാരുടെ ഏക അനന്തരവളാ. ഓടെ ക്ഷേമം അന്വേഷിക്കാൻ മാത്രം വളർന്നോ നീ? അത് ഒരു നസ്രാണി. പോയി ഡ്രൈവർ സീറ്റിൽ ഇടാ. പട്ടി ഇരിക്കേണ്ടത് പട്ടി ഇരിക്കണം, മനസ്സിലായോ? അത് തന്നെ എനിക്കും പറയാം. അവിടെ അങ്ങടെ മരുമോളോടുള്ള ഈ കൂറും സ്നേഹം ഒക്കെ കൊള്ളാം. പക്ഷേങ്കിലേ ജമാലിന്റെ നിക്കാഹിന്റെ കാര്യത്തിൽ ഇന്നും കൊണ്ട് ഒരു തീരുമാനം ഉണ്ടാക്കണം. പെരകത്തുമ്പോ തന്നെ വാഴ പെട്ടണ ജമീല. വായ പെട്ടിയില്ലെങ്കിലേ എന്റെ ജമാൽ ഇങ്ങടെ തല പെട്ടു. ജമീല താത്ത പറഞ്ഞ നേര കുഞ്ഞുമ്മിക്കട ഈ തലയിലോട്ട് തന്നെയാണ് ജമാലിക്കട നോട്ടം. എന്റെ ആങ്ങളായതുകൊണ്ട് പറയണതല്ല, പടച്ചോനെയും പടത്തിനെയും ഒന്നും പേടിയില്ലാത്തവൻ ആ ജമാല്. തൊത്തോഹരിയുടെ അന്ന് സ്വന്തം ഉമ്മാനെ കൊല്ലാൻ പോയനാ. തോന്നരുത്, കാഴ്ചയിൽ കള്ളനെ പോലെ തോന്നുമെങ്കിലും ഞാനൊരു സത്യക്രിസ്ത്യാനിയാ. അതുകൊണ്ട് പറയുക, കഴിഞ്ഞ തവണ ജമാലിക്ക വയനാട്ടിൽ നിന്ന് വന്നപ്പോ ആണ ഇട്ട് പറഞ്ഞതാ, നബീസിനെ കിട്ടിയില്ലെങ്കിൽ ഒന്നെങ്കിൽ കുഞ്ഞുമ്മക്കട തല അല്ലെങ്കിൽ കോട്ടല്. എന്താല്ലോ പേടിക്കണ്ടെങ്കിലും ബാ. നാല് പെറ്റിട്ടും പടച്ചോനും മുത്തുനബി നേർച്ചക്കാരും ഈ ഒന്നിനെ തന്നുള്ളൂ. ഇപ്പൊ അതിനെ അതിനിപ്പൊ എനിക്കൊന്നും പറ്റിയില്ലല്ലോ ഉമ്മ, അത് പടച്ചോന്റെ കൃപ. ഓ ഇജ്ജ് ഇപ്പോഴെങ്കിലും ഇങ്ങ എത്തിയില്ലോ. വണ്ടി ഇങ്ങോടി എത്തണ്ടേ ഉമ്മ, കൂപ്പിന്നാണ് വിവരം അറിഞ്ഞത്. കാര്യം നീ വലിയ കോളേജുമാരിയൊക്കെ തന്നെയാണ്, എന്നാലും ഈയിടെ ഇത്തിരി അഹമ്മതി കൂടുതലാണ്. ഈ തറവട്ടി എന്താണ്ടി നമുക്ക് നിനക്കൊരു കുറവ്? കിണറുണ്ട്, ഇഷ്ടംമാതിരി പൈപ്പുണ്ട്, ഷാബറുണ്ട്, എന്നിട്ടോ പോയോ പോയി എന്താണ്ടി മുങ്ങിയത് ബലാല? അതും കെട്ടുപ്രായം തികഞ്ഞു നിൽക്കുന്ന ഒരു പെണ്ണ്. എന്റെ ജമാലിനാണെങ്കിൽ പെമ്പിള്ളേര് പുഴയെ പോയി കുളിക്കണത് ഒട്ടും ഇഷ്ടമല്ല. ഉമ്മയുടെ നിലക്കും വിലക്കും ചേരുന്ന പണിയാണോ ഈ കാണിച്ചത്? അല്ല ജോലിക്കാരി എന്നും പറഞ്ഞ് നിക്കണണ്ടല്ലോ ഒന്ന് ഇവിടെ. അനക്കൊന്ന് ശ്രദ്ധിച്ചാൽ എന്താ? എന്റെ ജമാൽ എങ്ങനെ അറിഞ്ഞ അന്റെ കഥ കഴിക്കോ. എവിടെ എന്റെ അനിയത്തി? അയ്യത്തായ ഇവിടെ ഉണ്ടാ. ഓക്ക് തുണയായിട്ട് അന്നെ ഇവിടെ നിർത്തി പഠിപ്പിക്കണ എന്തിനാണെന്ന് അറിയാവാ? ആണും തുണയില്ലാത്ത ഈ തറവാട്ടിൽ നബീസിന് ഒരു കൂട്ടിന് വേണ്ടിയാണ്. എന്നിട്ടിപ്പോ എന്തായി? ഞാനൊന്ന് എന്റെ വീട് വരെ പോയതായിരുന്നു. വീട്ടിൽ എന്താ നിധി കെട്ടി വെച്ചിരിക്കണ? പോയി നോക്കാൻ. എന്തായാലും അള്ളാ കാത്തുരക്ഷിച്ചു. അല്ല അപ്പുറത്ത് പുതിയതായി താമസത്തിന് വന്ന ചെക്കനെ രക്ഷിച്ചത്. ആ പോയക്കടവിലെ ചുയില് പൊട്ടിട്ട് രക്ഷപ്പെട്ടത് തന്നെ അതിശയാ. എല്ലാ എന്റെ ജമാലിന്റെ ഭാഗ്യം ഇല്ലേക്കാജിയൊക്കെ വന്നില്ലേ? ഫോൺ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. മമ്പറം പള്ളിയില് നേർച്ച കൂടാൻ പോയിരിക്ക. എന്റെ കർത്താവ്, എന്തായി കാണുന്നത്? കുഞ്ഞുമ്മക്ക എന്താണ്ടാ? പടച്ചോനെ ആരാ മയ്യത്തായത്? മഞ്ജലിന് മുന്നിൽ മൂസുട്ടിയാണെങ്കിൽ മഞ്ജലിനകത്ത് ആജിക്ക് തന്നെ. എല്ലാം പടച്ചോന്റെ കളികളാന്ന് കൂട്ടിയാ മതി. ആചാര്യ കാര്യസ്ഥന നിലയിൽ ഇനി എല്ലാ കാര്യത്തിനും ഓടാനും ചാടാനും നമ്മൾ തന്നെ വേണല്ലോ. പള്ളിപ്പറമ്പില് കബറ് കുഴിക്കാൻ ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നമ്മുടെ തറവാട്ടിലെ നെടുന്തൂണാണ് പോയത്. ഇതെങ്ങനെ സംഭവിച്ചത്? പുഴയെന്ന് ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി വിളിച്ചു വെച്ചപ്പോഴാണ് പറഞ്ഞത്. പോയെന്ന് ആശുപത്രിയിലോട്ടാ? ഈ ആരുടെ കാര്യം പറയണത്? കർത്താവേ ആചാര്യം പുഴയെ പോയാ? അല്ല നമുക്ക് നമ്മുടെ നബീസു. നബീസു? അല്ലോ ദേ നിക്കണ്. അപ്പൊ ഈ മയ്യത്തായില്ലേ? കുഞ്ഞമ്മക്കാനെ വെറുതെ സന്തോഷം. ആശുപത്രി വിളിച്ചു വെച്ചപ്പോ പോയിന്നാ പറഞ്ഞത്. പോയി എന്ന് പറഞ്ഞ മയ്യത്തായി എന്നാണ് അർത്ഥം. കള്ള ഹിമാറെ എന്റെ ഉമ്മാന്റെ കബറാണ് സത്യം. പോയിന്ന് പറഞ്ഞപ്പോ കാറ്റ് പോയിന്നാണ് നമ്മൾ ധരിച്ചത്. എന്നെയൊക്കെ ബീസ്പിച്ചൊല്ലാണ്ട് അറക്കണം. അതിപ്പോ തന്നെ നടക്കും. ആചാര്യോട് നമ്മള് നബീസ് മയ്യത്തായി എന്നാണ് പറഞ്ഞത്. അല്ലോ പറക്കത്ത് കേട്ടവൻ തൊട്ടതല്ല ഹലാക്കാക്കി എന്ന് പറഞ്ഞ പോലെ പടച്ചോനെ എനിക്ക് ഒന്നും പറ്റില്ല വല്യ മാമാലം. ആശ്വാസമായി ആദ്യം പിടിച്ച വല്യ മാമ പറഞ്ഞത്. ഈ നേരമായിട്ടും തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. മേടം മോക്കൊന്നും പറ്റൂല എന്ന് അന്നോട് ഞാൻ പറഞ്ഞില്ലേ? എന്റെ പൊന്നു നാത്തൂനെ, അതല്ലേ അതിശയം. മമ്പറത്തെ മൊയിലിയാരെ അച്ചിട്ട പോലെ പറഞ്ഞതാ നച്ചിമോക്കിപ്പൊ മോശ സമയം വെള്ളവും തീയും സൂക്ഷിക്കണമെന്ന്. ഇതായിപ്പൊ കണ്ടില്ലേ? മാത്രല്ല നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാൻ മറ്റൊരു വിശേഷം കൂടി മൊയിലിയാര് പറഞ്ഞിട്ടുണ്ട്. 17 കൊല്ലങ്ങൾക്ക് ശേഷം ഈ മാളിയേക്കൽ തറവാട്ടിൽ എല്ലാവർക്കും ലാളിക്കാൻ ഒരു കുഞ്ഞിക്കാല് പിറക്കാൻ പോണെന്നാ മൊയിലിയാര് പറഞ്ഞത്. കാരുണ്യവാനായ എന്തല്ലാ നീ വിളി കേട്ട്. പടച്ചോന്റെ കൃപയ്ക്ക് വേണ്ടി ഞമ്മ നാലെണ്ണത്തിനെ കെട്ടി. മച്ചുകളാണെന്ന് അറിഞ്ഞപ്പോ നാലെണ്ണത്തിനെ മൊയ് ചൊല്ലി. അഞ്ചാമത്തെ ബീവിയെ ജമീലായൊരു കുഞ്ഞുണ്ടായ 30 നോമ്പ് തികച്ചോളാം ഞമ്മ നേർന്നിരുന്നിക്ക. എന്റെ കാര്യമല്ല പറഞ്ഞത്. പടച്ചോനെ ഞമ്മ പറഞ്ഞതിങ്ങ് തിരിച്ചെടുത്ത് കേട്ടാ.
ഉമ്മടെ നച്ചുമോടെ നിക്കാ ഉടനെ നടക്കുമെന്നും സന്താന സൗഭാഗ്യം ഉണ്ടാകുമെന്നും ആ പറഞ്ഞത്. തറവാടിന് അവകാശിയെ കിട്ടിയാൽ കുഞ്ഞിന്റെ 40 ചടങ്ങ് കെങ്കേമമായ എന്റെ പുലയെ വെച്ച് നടത്താമെന്ന് ഞാൻ നേർന്നിട്ടുണ്ട്. എല്ലാം എന്റെ ജമാലിന്റെ ഭാഗ്യം. അല്ല, എവിടെയാ കള്ളഹിമാർ മൂസൂട്ടി? നമ്മൾ മയ്യത്തായി. ആയ് വിട്ടോളി വിട്ടോളി. ഞാൻ അഹമ്മദ് കുട്ടി ഹാജി. അറിയാം അറിയാം, നമ്മൾ അയലക്കത്തുകാരല്ലേ. ഇതിന്റെ പെങ്ങളാ പാത്തുമ്മ. നമസ്കാരം, വരാം. ഓ, ഒരയും പറമ്പും ആരോ വാങ്ങിയെന്നും താമസം തുടങ്ങിയെന്നും ഒക്കെ കേട്ടു. ഒന്ന് വന്ന് കാണാനോ മിണ്ടാനോ ഇതുവരെ ഒത്തില്ല. ഇതാണ് എന്റെ ലക്ഷ്മി. അസ്സലാമു അലൈക്കും. നമസ്കാരം. മനസ്സിലായില്ലേ ആചാര്യ സിസ്റ്റർ? ഉള്ളത് പറഞ്ഞ നേരിട്ട് വന്ന് നന്ദി പറയാനാ ഞമ്മള് വന്നത്. അത്രക്ക് വലിയ കാര്യ ഇങ്ങടെ മോൻ ഞമ്മക്ക് വേണ്ടി ചെയ്ത്. അതെ, വിവരങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ലക്ഷ്മി കുടിക്കാനുണ്ടെങ്കിലും ഇതാ ഇപ്പൊ കൊണ്ടുവരാം. ഇവളുടെ ഒരേ ഒരു മോളാണ് ബീസു. അവളുടെ ബാപ്പ കുഞ്ഞിലേ മരിച്ചുപോയി. പടച്ചോൻ എല്ലാവിധ ഐശ്വര്യങ്ങളും എനിക്ക് ആവശ്യത്തിലേറെ തന്നിട്ടുണ്ട്. മക്കളുടെ കാര്യത്തിൽ മാത്രമേ ലുക്ത് കാണിച്ചുള്ളൂ. സ്വന്തം മോളല്ലെങ്കിലും ഞാൻ കടം കൊണ്ട മുത്താ ഓള്. അവളുടെ ജീവനാ നിങ്ങളുടെ മോൻ രക്ഷിച്ചത്. വലിയ സന്തോഷമുണ്ട്. നമ്മുടെ ആയുസൊക്കെ ഒടയതമ്പുരാന്റെ ഖജനാവിലല്ലേ. ആ സൂക്ഷിപ്പുകാരൻ തീരുമാനിക്കുന്ന പോലെ എല്ലാം നടക്കും. എന്റെ മോൻ അതിനൊരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ. അതാരാ? ഞാൻ പറഞ്ഞില്ലേ ആ സൂക്ഷിപ്പുകാരൻ. ആയസിന്റെ കാര്യത്തിൽ അവൻ എന്റെ പൊടിമോളോട് ഒരു തമാശ കാണിച്ചു. ഒരു കണക്കിന് അവനെ കുറ്റം പറയാൻ പറ്റില്ല. എല്ലാ സൗഭാഗ്യങ്ങളും അവൻ കൈനിറച്ച് നിനക്ക് തന്നു. പക്ഷേ അത് കൊണ്ടു നടക്കാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ലാതെ പോയി. മോൾക്ക് എന്താ പറ്റിയത്? കുടുംബക്കാരെല്ലാം ചേർന്ന് മുറച്ചെറുക്കനുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചു. അപ്പോഴാണ് കൂടെ പഠിച്ച ഒരുത്തനെ ഇഷ്ടമാണെന്നുള്ള കാര്യം അവൾ പറയുന്നത്. ഓ, ഒരിക്കലും അംഗീകരിക്കാൻ വയ്യാത്ത ബന്ധമായിരുന്നു അത്. എല്ലാവരും എതിർത്തു. ഏറ്റവും കൂടുതൽ എതിർത്തത് അച്ഛനും അമ്മയും തന്നെയാണ്. പക്ഷെ അവൾ ഞങ്ങളെ തോപ്പിച്ചു കളഞ്ഞു. കല്യാണത്തിന് തലേന്ന് അവൾ തൂങ്ങി മരിച്ചു. മോളുടെ മരണത്തെ കുറിച്ചുള്ള കുറ്റബോധം ലക്ഷ്മിയെ മാനസികമായി തളർത്തി. അവിടം വിട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ ഒടുവിൽ ഡോക്ടറാണ് ഉപദേശിച്ചത്. അങ്ങനെയാണ് ഞങ്ങൾ ഈ സ്ഥലത്തെത്തിയത്. മോൻ എഞ്ചിനീയറാ. ഗൾഫിലൊരു ജർമ്മൻ കമ്പനിയിൽ നല്ല ജോലി ഉണ്ടായിരുന്നതാ. പെങ്ങളുടെ കല്യാണം കൂടാൻ വന്നു, പിന്നെ തിരിച്ചു പോയിട്ടില്ല. മോനിപ്പോ എന്ത് ചെയ്യുന്നു? അവനിപ്പോ സ്വന്തമായിട്ട് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്നു. എന്താ ഇത്ര നാണിക്കാൻ? നീലാകാശത്തിന് വസ്ത്രമുണ്ടോ? ഇല്ല. ആകാശത്ത് നിലാവ് പൊഴിക്കുന്ന ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും മുഖം മറയ്ക്കാൻ ഒരു മൂടുപടം പോലുമില്ല. പിന്നെ എന്തേ നിനക്ക് മാത്രം ഇത്ര നാണം? സർ, ആ വീടിന്റെ പ്ലാൻ കാണാൻ മിസ്സസ് മേനോൻ വന്നിരിക്കുന്നു. ഓ, മിസ്സസ് മേനോൻ, മിസ്റ്റർ മേനോന്റെ വൈഫ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹസ്ബൻഡ് ഇന്നലെ വിളിച്ചിരുന്നു, എന്തായും ചോദിച്ചു. ഏതാണ്ട് ഒരു സ്ട്രക്ചറൽ ഡ്രോയിങ് ആയിട്ടുണ്ട്. രമേശ, എന്താ സർ? മിസ്സസ് മേനോന്റെ പ്ലാൻ അവിടെ ഇരിപ്പുണ്ട്, അതിങ്ങെടുത്തോളൂ. ശരി സർ. എക്സ്ക്യൂസ് മീ, ടീ, കോഫി, കൂൾ ഡ്രിങ്ക്സ്, എനിത്തിങ്? നോ താങ്ക്സ്. വർക്ക് എന്നത്തേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? പ്ലാൻ അപ്രൂവ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാ നമുക്ക് നെക്സ്റ്റ് ഡേ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതങ്ങ് കൊടുത്തോ. മാഡത്തിന്റെ ഐഡിയ ഏതാണ്ട് ഞാൻ മനസ്സിൽ കണ്ട് വരച്ചതാ. എങ്ങനെയുണ്ട്? ഇനി ഹസ്ബൻഡിന് വല്ല സജഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാട്ടോ. സ്ട്രക്ചർ എങ്ങനെ? ഫ്രണ്ട് വ്യൂവിലുള്ള രണ്ട് പില്ലറിനും നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് അതിന്റെ മുകളിലുള്ള ആർച്ച് കാണാൻ നല്ല ഭംഗിയുണ്ടാവും അല്ലേ? ഏറ്റവും മുകളിൽ കാണുന്ന ആ രണ്ട് സ്തംഭങ്ങൾ. ഹസ്ബൻഡ് ഗൾഫിലാണെന്ന് വെച്ച് എന്ത് തോന്നിയ സാവന്ന? വീട് പണിന്ന് തോന്നിയസാണോ മാഡം? കണ്ട മാന്യൻ മനസ്സിലിപ്പോ. ഇവർക്കെന്താ വട്ടായോ? അയ്യേ, അല്ല, എനിക്കും. ഇവരുടെ ഭർത്താവ് ഗൾഫിലായത് എന്റെ ഭാഗ്യം. എവിടെ തിണ്ടി?